ലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കേറ്റിൻ്റെ കുറച്ച് വെരിഫിക്കേഷൻ ഡേറ്റ് കൂടി വന്നിരിക്കുകയാണ്. ഇതിന് മുമ്പ് നമ്മളൊരു 12 വെരിഫിക്കേഷൻ ഡേറ്റുകൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വെരിഫിക്കേഷൻ സ്ഥലം ചിലപ്പോൾ ആ വീഡിയോയിലായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് LPUP വേണ്ടി ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്ന ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു PSC അപ്ഡേറ്റ്സ് കേറ്റ് കാറ്റഗറി 2-നും 3-നും ഒക്കെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന LPUP കേറ്റിട്ട് പാസ്സായ എല്ലാവരും തന്നെ LPUP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണേ. നിങ്ങൾക്ക് ഫ്രീ ആയ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഇനി ആദ്യത്തെ കോട്ടയമാണ്. കോട്ടയത്തെ വെരിഫിക്കേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് February 16, 17 തീയതികളാണ്. 16-ാം തീയതി കാറ്റഗറി 1-നും കാറ്റഗറി 4-നുമാണ് വെരിഫിക്കേഷൻ. 17-ാം തീയതി കാറ്റഗറി 3-നും കാറ്റഗറി 2-നുമാണ് വെരിഫിക്കേഷൻ വരുന്നത്. കോട്ടയം വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ കേറ്റിട്ട് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ സർട്ടിഫിക്കറ്റ്സായിട്ട് വെരിഫിക്കേഷന് കൃത്യമായിട്ട് പോകുക. ഇനി അടുത്തത് ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുട 15, 16, 17 തീയതികളിലാണ് വെരിഫിക്കേഷൻ വരുന്നത്. 15-ാം തീയതി കാറ്റഗറി 1-നും കാറ്റഗറി 4-നുമാണ് വെരിഫിക്കേഷൻ. 16-ാം തീയതി കാറ്റഗറി 2-നാണ് വെരിഫിക്കേഷൻ വരുന്നത്. 17-ാം തീയതി കാറ്റഗറി 3-നാണ് വെരിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇരിങ്ങാലക്കുട DO ഓഫീസിൻ്റെ കീഴിലുള്ളവർ അവിടെ പരീക്ഷ എഴുതിയ ആളുകളൊക്കെ അവിടെ വെരിഫിക്കേഷന് കൃത്യമായിട്ട് ചെല്ലുക. ഇനി മലപ്പുറമാണ്. മലപ്പുറത്ത് 16, 17 തീയതികളിലാണ് വെരിഫിക്കേഷൻ നടക്കുന്നത്. 16-ാം തീയതി രാവിലെ 10 മുതൽ 2 വരെ നമ്മുടെ കാറ്റഗറി 1-ൻ്റെ വെരിഫിക്കേഷനാണ്. ഉച്ച കഴിഞ്ഞ് അതായത് 2 മുതൽ 5 കാറ്റഗറി 2-ൻ്റെ വെരിഫിക്കേഷനാണ് നടക്കുക. 17-ാം തീയതി രാവിലെ നമ്മുടെ കാറ്റഗറി 3-ടെ വെരിഫിക്കേഷനും ഉച്ച കഴിഞ്ഞ് കാറ്റഗറി 4-ൻ്റെ വെരിഫിക്കേഷനുമാണ് മലപ്പുറം DO ഓഫീസിൻ്റെ കീഴിൽ നടക്കുന്നത്. ഇനി നെക്സ്റ്റ് തൊടുപുഴയാണ്. തൊടുപുഴ 16, 17 തീയതികളിലാണ് വെരിഫിക്കേഷൻ നടക്കുക. 16-ാം തീയതി കാറ്റഗറി 1-ും കാറ്റഗറി 4-ുമാണ് വെരിഫിക്കേഷൻ. 17-ാം തീയതി കാറ്റഗറി 2-ും കാറ്റഗറി 3-ുമാണ് വെരിഫിക്കേഷൻ വരുന്നത്. ഇനി അടുത്തത് കൽപ്പറ്റയാണ്. കൽപ്പറ്റ 16, 17 തീയതികളിലാണ് കൽപ്പറ്റയിൽ വെരിഫിക്കേഷൻ വരുന്നത്. 16-ാം തീയതി രാവിലെ കാറ്റഗറി 1-ും 16-ാം തീയതി ഉച്ച കഴിഞ്ഞ് കാറ്റഗറി 2-ൻ്റെ വെരിഫിക്കേഷനാണ് നടക്കുക. 17-ാം തീയതി രാവിലെ കാറ്റഗറി 3-യുടെയും 17-ാം തീയതി ഉച്ച കഴിഞ്ഞ് കാറ്റഗറി 4-ൻ്റെ വെരിഫിക്കേഷനാണ് നടക്കാൻ പോകുന്നത്. ഇനി കോതമംഗലമാണ്. കോതമംഗലത്ത് 15 മുതൽ 17-ാം തീയതി വരെ 15, 16, 17 ഈ 3 ദിവസങ്ങളിലായിട്ടായിരിക്കും കേറ്റിൻ്റെ വെരിഫിക്കേഷൻ നടക്കുക. ഈ ദിവസങ്ങളിൽ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾ കാറ്റഗറി 2-ോ 1-ോ 4-ോ 3-ോ ഒക്കെ ജയിച്ചവർ ഈ ദിവസങ്ങളിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത തൊടുപുഴയാണ്. തൊടുപുഴ നമ്മൾ നേരത്തെ ഒന്ന് നോക്കിയിരുന്നു. ഇനി കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് വെരിഫിക്കേഷൻ വരുന്നത് 20, 21 തീയതികളിലാണ്. 21-ാം തീയതി രാവിലെ കാറ്റഗറി 1-ും കാറ്റഗറി ഉച്ച കഴിഞ്ഞ് കാറ്റഗറി 4-ുമാണ് വെരിഫൈ ചെയ്യുക. 21-ാം തീയതി രാവിലെ കാറ്റഗറി 2-ും ഉച്ച കഴിഞ്ഞ് കാറ്റഗറി 3-ുമാണ് വെരിഫൈ ചെയ്യുക. ഇനി ആലുവയാണ്. ആലുവ 15, 16, 17, 20 തീയതികളിലാണ് വെരിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ അസൽ രേഖകളുമായിട്ട് ആലുവ DO ഓഫീസിന് കീഴിലുള്ളവർ വെരിഫിക്കേഷന് വേണ്ടി ചെല്ലുക. അപ്പോൾ ഇത്രയും വെരിഫിക്കേഷനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിൽ വെരിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിനകത്ത് നിങ്ങൾ നോക്കുക കേട്ടോ. നിങ്ങളുടെ ഇതിനകത്ത് കാണാത്തവർ ആ ഒരു വീഡിയോ നിങ്ങളുടെ ലിസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വെരിഫിക്കേഷനിൽ ഈ ഒരു ലിസ്റ്റിൽ ഇല്ലാത്തവരുടെ വരും ദിവസങ്ങളിലായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്താലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് വെരിഫിക്കേഷൻ വന്നോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു സോ മച്ച്.